ഇന്നത്തെ വീഡിയോ എന്താന്ന് അറിയാമോ? ഇന്നേ ഞാനൊരു ഫോട്ടോഷൂട്ടിന് പോവാണ്. നമ്മുടെ ബർത്ത്ഡേ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നില്ലേ, ഹാള് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ ഹാൾ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും, ബർത്ത്ഡേ ഹാൾ. അപ്പൊ ആ ഡ്രസ് ഇട്ടിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ, എന്നിട്ട് ഫോട്ടോഷൂട്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോ നമുക്ക് സ്റ്റൈൽ ചെയ്ത വീഡിയോയും കുറച്ച് ലുക്ക് ബുക്കും എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങനത്തെ ഒരു വീഡിയോ കാണാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആവട്ടോ. അപ്പോ ഈ ഫോട്ടോഷൂട്ട് ഇൻഡോർ ആണ്, അതായത് ഒരു കോഫി ഷോപ്പിലാണ്, കാക്കനാട് ഉള്ള ചോക്ലേറ്റ് റൂം കാക്കനാട് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാൻ ഫുൾ ഷോട്ടിംഗ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കൊറോണയൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അകത്ത് തന്നെ ഷൂട്ട് ചെയ്യാന്ന്. അപ്പൊ ഇതാ ഞാനിപ്പോ മോയ്സ്ചറൈസർ ആണ് ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മൈഗ്ലാമിന്റെ ഗ്ലോ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഭയങ്കര ഒരു ഭയങ്കര തിളക്കം, നമുക്ക് തിളക്കം തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന് ആകെ ഒരു പ്രശ്നം തോന്നിയുള്ളത് ചെറിയൊരു പിങ്ക് ടോൺ വരും എന്നുള്ളതാണ്. അല്ലാതെ നല്ല കിടിലനായിട്ട് നല്ല ഒരു തിളങ്ങണ ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അതായത് ആ ഒരു ഗ്ലോ ഉണ്ട് ഇതില് ണ്ടോ, നന്നായിട്ട് ഒരു ചെറിയ ഗ്ലോ തരേണ്ട ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുള്ളവർ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് പോയി ഫോളോ ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഒരു ഇതിന്റെ വെച്ചിട്ട് ഞാനൊരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതാ നമ്മള് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഗ്ലോ ഉണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് പുരുകമാണല്ലോ. പുരുകം ചെയ്യാനായിട്ട് അനസ്താസിയ ബെവർലി ഹിൽസ് ആണ് ഞാൻ ഇട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഉച്ചയ്ക്കാണ് കേട്ടോ ഫോട്ടോഷൂട്ട്, അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാൻ റെഡി ആവുകയാണ്. കാരണം കുറച്ച് ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് വെച്ച് മതി നമുക്ക് ഓരോ ഡ്രസ്സിന്റെ ഇടാനായിട്ട്. അപ്പൊ എന്നോട് നിതീഷ് പറഞ്ഞു, നിതീഷാണ് ഫോട്ടോഗ്രാഫർ, ഫോട്ടോഗ്രാഫറിന്റെ പേരാണ് കേട്ടോ നിതീഷ്. അപ്പോ നിതീഷ് പറഞ്ഞു എന്റെ അടുത്ത് ഉച്ചയ്ക്ക് വന്നാൽ മതിയല്ലോ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഷൂട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നിതീഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു ഷൂട്ട് ചെയ്യണമെന്ന്. പക്ഷെ കൊറോണ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, എല്ലാ സ്ഥലങ്ങളൊക്കെ അടച്ചായിരുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ ഷോപ്പിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ജസ്റ്റ് അവിടുത്തെ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ ആള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശേഷം ഓക്കെ, അപ്പൊ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ അവിടെ ഷൂട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഞാൻ ഒരു ദിവസം കോഫി കുടിക്കാൻ വേണ്ടി പോയായിരുന്നു. ഞാൻ പോയപ്പോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഒരു കോഫി ഞാൻ കുടിച്ചായിരുന്നു. ഒരു ഒരു ഫ്ലേവേർഡ് കോഫി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇൻഡോർ ഷൂട്ട് ചെയ്യണോണ്ട് തന്നെ ഒരുപാടൊന്നും ഞാൻ ഒരുങ്ങുന്നില്ല കേട്ടോ, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ റെഡി ആവണത്. പിന്നെ അങ്ങനെ ക്ലോസ് ഷോട്ട് ഒന്നുമില്ല, മിക്കതും ലോങ് ഷോട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഫേസ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിലൊന്നും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് സട്ടിലായിട്ടാണ് ഞാൻ ചെയ്യുന്നതെല്ലാം കേട്ടോ. അപ്പൊ അങ്ങനെ പുരുകൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അനസ്താസിയ ബെവർലി ഹിൽസ് വെച്ചിട്ട് ഞാൻ എന്റെ പുരികം റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ NYX-ന്റെ ഇതൊരു ഐബ്രോ മസ്കാരയാണ്. ഐബ്രോ മസ്കാര വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ ഞാൻ എന്റെ പുരികം. അയ്യോ കുറച്ച് കൂടിപ്പോയി, കുഴപ്പമില്ല, നിങ്ങൾക്ക് മസ്കാര ആയതുകൊണ്ട് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നല്ല നല്ല അത്യാവശ്യം പുരികുള്ളവരൊക്കെ ഈ മസ്കാര മാത്രം മതി, നല്ല സെറ്റായിട്ട് ഇരിക്കും കേട്ടോ ഈ പുരി, മീൻസ് ഈ ഒരു ഇത്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു, പുരികൊഴുതി. ഇനി ഞാൻ ആകെ ചെയ്യുന്നത് ഒരു എന്താണ് ഐ ഷാഡോ ഉണ്ട്. ഐ ഷാഡോ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് റെവല്യൂഷന്റെ പെറ്ററേന്ന് ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുക്കുക, ഐ ഷാഡോ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിലേക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചൊന്ന് എന്താ ഒന്നും ചെയ്യാത്ത ഇരിക്കണതിൽ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കണ്ണിന്റെ മുകളിൽ അല്ലേ. ജസ്റ്റ് ഒന്ന് ഒരു രസത്തിന് മാത്രം. അപ്പോ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ ഫോട്ടോ ഒന്ന് രണ്ടെണ്ണമൊക്കെ അപ്ലോഡ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാല് ഫോട്ടോയും കാണാൻ പറ്റൂ കേട്ടോ. ഇത്ര മതി കണ്ട, ഭയങ്കര ലൈറ്റായിട്ട് ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കണ്ണിന് ഈ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചിട്ട് ഈ കണ്ണിന്റെ ഈ ലാഷ് ബെഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കൺപീലി തുടങ്ങണ അവിടെ അവിടെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് ഇച്ചിരിക്കോളം ഒന്ന് വെറുതെ കുറച്ച് പരത്തി പരത്തി ഡാർക്ക് ആക്കാം. ഒരുപാട് വേണമെന്നൊന്നുമില്ല. ഓക്കെ,
ഇനി ഇത്രയേ ഉള്ളൂ കണ്ണിന് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ധാരാളം മസ്കാര ഇങ്ങോട്ട് ഇടണം. മസ്കാര ഇട്ടേക്കാം. ഇത് സൂം ആൻഡ് ബൂഷ് ആണ്. ഞാൻ എപ്പോഴെപ്പോഴെപ്പോഴെപ്പോഴെപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മസ്കാരയാണിത്. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് നമ്മുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഹൈലൈറ്റർ ഇടുക എന്നുള്ളത്. അപ്പൊ നന്നായിട്ട് നമ്മൾ ഹൈലൈറ്റർ ഒന്ന് മൂക്കിന്റെ അവിടെയും ഒക്കെ ഒന്ന് ഇടാം. ഓക്കെ, ഈ കണ്ണിന്റെ കോർണറിലും. അതിനുശേഷം ഈ ഒരു പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കിന്റെ ഇവിടെ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര സട്ടിലായിട്ടാണ് എല്ലാം ഞാൻ ചെയ്യണത്, കാരണം എന്തുകൊണ്ടാണ് ലോങ് ഷോട്ട് ആയതുകൊണ്ട്. അതിനുശേഷം കുറച്ച് ഗ്ലോ വേണം നമ്മുടെ മുഖത്ത്. അപ്പൊ ആ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ ആണ് ഞാൻ യൂസ് ചെയ്യണത്. അതിട്ടിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ ക്യൂപിഡ്സ് ബോ, അത് മറന്നു പോയത് നിങ്ങൾ, അത്രയേ ഉള്ളൂ. എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ഇടുന്നത് മാക്കിന്റെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് റെഡ് കളറാണ്. കണ്ടോ, ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ചൊന്ന് പൗഡർ, അതായത് ഞാൻ ബനിയന്റെ ബനാന പൗഡർ ആണ് ഇവിടെ യൂസ് ചെയ്യണത്. അത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്കുക. അതിനുശേഷം ഇതാ കയ്യിൽ ഇങ്ങനെ 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 എടുത്തിട്ട് ജസ്റ്റ് കണ്ണിന്റെ താഴെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, ഒന്ന് കണ്ണിന്റെ താഴെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഈ ചിന്നിലും ബാക്കിയുള്ളത് കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പൊ ഇത്രയാണ് ഞാൻ എന്റെ ഇന്നത്തെ ഷൂട്ടിന് ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള കണ്ണ് ഇതിലൊക്കെ അവിടെ ചെന്നിട്ടാണ്. അപ്പൊ നമുക്കിനി ഇത് തന്നെയാണ് കേട്ടോ ആദ്യത്തെ ഡ്രസ്സ്. അവിടെ ചെന്നിട്ട് നമുക്ക് ഷൂട്ടിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണാം. മെയിൻലി ഞാനിപ്പോൾ അതാണ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ നമുക്കിനി നമ്മുടെ ഷൂട്ടിലേക്ക് കടക്കാം. Why do I love the touch but never love the feel?